നാഗേശി ഇഷ്കാവലിക്ക് കയറുമ്പോൾ ആദ്യം തൊഴേണ്ടത് കാളസർപ്പക്കോട്ടയാണ്. ഇത് കാളസർപ്പക്കാവാണ്. കാളസർപ്പം എന്ന് വെച്ചാൽ മറ്റുള്ള ഇവിടെ കാവുകളൊക്കെ ഉള്ളത് നാല് ചാതുർവർണീയ വ്യവസ്ഥയിലെ നാല് കാവുകളും പിന്നെ യക്ഷിക്കാവ് എന്നുള്ളൊരു കാവുമാണ് ഉള്ളത്. അതിലും ഈ നാലിലും പെടാത്തതാണ് കാളസർപ്പക്കാവ്. കാളസർപ്പങ്ങൾ എന്ന് പറയുന്നത് രാക്ഷസ സർപ്പങ്ങളാണെന്നാണ് സങ്കല്പം. രാഹു കേതുവിൻ്റെ ശീർഷം കൊണ്ടുണ്ടാകുന്ന സർപ്പങ്ങൾ, അവരെയാണ് കാളസർപ്പങ്ങൾ എന്ന് പറയുന്നത്. അപൂർവം ചിലയിടത്ത്, നമ്മുടെ അറിവിൽ വേറെ എവിടെയില്ല എന്നാണ് എങ്കിലും, അപൂർവം ചിലയിടത്തിൽ മാത്രമേ കാളസർപ്പക്കാവുകൾ പതിവുള്ളൂ. ഇവിടെ കാളസർപ്പങ്ങളാണുള്ളത്, രാക്ഷസീയ സർപ്പങ്ങൾ എന്നാണ് പറയുക. അപ്പോൾ ഒരു കോട്ട, ഇത് നാഗയക്ഷി കോട്ടയാണ്. അപ്പോൾ കോട്ടയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം ഭടന്മാരുടെ അനുവാദത്തോടുകൂടി പ്രവേശിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ സങ്കല്പം കാളസർപ്പക്കാവ്. കാളസർപ്പങ്ങൾ രാഹുവിൻ്റെയും കേതുവിൻ്റെയും അംശശീർഷം കൊണ്ടുണ്ടാവുന്നവർ. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യന്മാരുടെ ജാതകത്തിലും രാഹു കേതുക്കൾക്കിടയിൽ വക്രസഞ്ചാരമാണ് എപ്പോഴും രാഹുവും കേതുവും ചെയ്യുക. ആ രാഹു കേതു സഞ്ചരിക്കുന്നതിനിടയിൽ മറ്റുള്ള ഗ്രഹങ്ങൾ അടഞ്ഞുകൂടുകയാണെങ്കിൽ കാളസർപ്പയോഗം എന്ന് പറയും. അങ്ങനെയുള്ള കാളസർപ്പയോഗത്തിൽ പോലും അവർ ഇവിടെ വന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് വൃതാചാരത്തോടുകൂടി പ്രദക്ഷിണം ചെയ്യുകയാണെങ്കിൽ കാര്യശുഭം ഉണ്ടാവും. അതാണ് കാളസർപ്പക്കാവിൻ്റെ പ്രത്യേകത.